നമസ്കാരം. റിപ്പബ്ലിക് ടിവി അടക്കമുള്ള മൂന്ന് ചാനലുകൾ TRP തട്ടിപ്പ് നടത്തിയെന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. പണം നൽകി കാഴ്ചക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ടിവിക്കെതിരെ അടക്കം സാക്ഷിമൊഴികൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ റിപ്പബ്ലിക് ടിവി എഡിറ്റർ അർണബ് ഗോസ്വാമിക്കെതിരെ മുംബൈ പോലീസ് കുരുക്കുമുറുക്കാൻ ഒരുങ്ങുകയാണ്. TRP റേറ്റിംഗിൽ കൃത്രിമം കാണിക്കാൻ അർണബ് ഗോസ്വാമി ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ മുൻ CEO ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയെന്നാണ് മുംബൈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബാർക്ക് CEO പാർത്ഥോ ദാസ് ഗുപ്ത ഉൾപ്പെടെയുള്ളവർക്ക് അർണബ് ഗോസ്വാമി കോഴ നൽകിയെന്നാണ് മുംബൈ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തട്ടിപ്പിന്റെ മുഖ്യസൂത്രധാരൻ കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ പാർത്ഥോ ഗുപ്തയാണ് എന്നാണ് മുംബൈ പോലീസ് പറയുന്നത്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി റേറ്റിംഗിൽ കൃത്രിമം കാണിച്ചു എന്നാണ് മുംബൈ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുപോലെ കൂടുതൽ ഇടപാടുകൾ നടന്നു എന്നറിയാൻ പാർത്ഥോ ഗുപ്തയെ കസ്റ്റഡിയിൽ വേണമെന്നും മുംബൈ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിനിടെ നടത്തിയ റെയ്ഡിൽ പാർത്ഥോ ഗുപ്തയുടെ വീട്ടിൽ നിന്നും 3 കിലോ വെള്ളിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2013 മുതൽ 2019 വരെയാണ് പാർത്ഥോ ഗുപ്ത ബാർക്കിന്റെ CEO ആയി പ്രവർത്തിച്ചത്. റിപ്പബ്ലിക്കിന്റെ ഹിന്ദി ഇംഗ്ലീഷ് ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അർണബ് ഗോസ്വാമി വാങ്ങി നൽകിയ വെള്ളിയാണോ ഇത് എന്ന ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാർത്ഥോ ഗുപ്ത തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതാണ് റിപ്പബ്ലിക് ചാനലുകളുടെ റേറ്റിംഗിൽ കൃത്രിമം കാട്ടിയത്. കൂടാതെ ഇദ്ദേഹം റോമിൽ രാംഗഡിയ ചില ചാനലുകൾക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്ത് നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. 55-കാരനായ പാർത്ഥോ ഗുപ്തയെ മുംബൈ ക്രൈംബ്രാഞ്ച് December 24 അറസ്റ്റ് ചെയ്തത്. ബാർക്ക് CEO അർണബ് ഗോസ്വാമിയും മറ്റുള്ളവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. TRP അളക്കുന്നതിനായി ബാരോമീറ്റർ സ്ഥാപിച്ച ആളുകളുടെ രഹസ്യ വിവരങ്ങൾ ദാസ് ഗുപ്ത പങ്കുവയ്ക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടുകാർക്ക് കൈക്കൂലി കൊടുക്കുകയും ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്നില്ല എങ്കിലും അവരോട് തങ്ങളുടെ ചാനലുകൾ കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേരെയാണ് മുംബൈ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ പാർത്ഥോ ദാസ് ഗുപ്തയാണ് സംഭവത്തിന്റെ സൂത്രധാരനെന്നും റേറ്റിംഗ് പോയിന്റിൽ കൃത്രിമം കാണിച്ച് സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ പാർത്ഥോ ദാസ് ഗുപ്തയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. റിപ്പബ്ലിക് ടിവിയുടെ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ TRPയിൽ കൃത്രിമം കാണിക്കാൻ അർണബ് ഗോസ്വാമി പാർത്ഥോ ദാസ് ഗുപ്തയ്ക്കും മറ്റൊരു മുതിർന്ന ബാർക്ക് ഉദ്യോഗസ്ഥനും പണം നൽകിയെന്നും കൃത്യമായി തന്നെ ആരോപിക്കുന്നുണ്ട്. ബാർക്ക് മുൻ CEO റോമിൽ രാംഗഡിയ ചില ചാനലുകൾക്ക് രഹസ്യവിവരങ്ങൾ നൽകിയെന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അർണബ് ഗോസ്വാമിക്കെതിരെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം മാത്രമല്ല സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അർണബ് ഗോസ്വാമിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്.